രാത്രി 12 മണി. എല്ലാവരും നല്ല ഗാഢ നിദ്രയിലാണ്. പെട്ടെന്നാണ് ശ്വാസതടസ്സം അനുഭവപ്പെട്ടുകൊണ്ട് ഞെട്ടി ഉണരുന്നത്. പുറത്തിറങ്ങി ഓടണോ ഉള്ളിൽ നിൽക്കണോ എന്ന് നിശ്ചയമില്ല. അല്പസമയത്തിനുള്ളിൽ തന്നെ കണ്ണും മൂക്കുമൊക്കെ എരിഞ്ഞു തുള്ളുന്നു. ശേഷം മൂക്കിൽ നിന്നും വായിൽ നിന്നും നുരയും പതയും ഒക്കെ വന്ന് ബോധരഹിതരായി മരിച്ചു വീഴുന്നു. വെൽക്കം ബാക്ക് ടു SF ടോക്സ്. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊക്കെ അറിഞ്ഞതുപോലെ ഇന്നലെ വിശാഖപട്ടണത്ത് LG പോളിമർ പ്ലാന്റിൽ നിന്നും വിഷവായു ലീക്കായിക്കൊണ്ട് 11 പേർ മരണമടഞ്ഞു. 20 പേർ ഇപ്പോഴും വെന്റിലേറ്ററിൽ കഴിയുന്നു. 1000 പേരെ ഈ ദുരിതം ബാധിച്ചിട്ടുമുണ്ട്. സൗത്ത് കൊറിയൻ കമ്പനിയാണിത്. ചുരുങ്ങിയ വിലയിൽ അവരുടെ പ്രൊഡക്റ്റ് ഒക്കെ വിൽക്കുന്ന ഒരു കമ്പനി. ഈ ചുരുങ്ങിയ വിലയും ചുരുങ്ങിയ ചെലവും ഒക്കെ എങ്ങനെയാണ് ലീക്കേജിനെയൊക്കെ ബാധിക്കുന്നത് എന്ന് ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. പുലർച്ചെ 12 മണിക്കാണ് 20 ഗ്രാമങ്ങളെ പുകഞ്ഞുകൊണ്ട് സ്റ്റെറീൻ എന്ന വിഷവാതകം പ്ലാന്റിൽ നിന്നും ലീക്കായത്. 5 കിലോമീറ്ററോളം ഈ വാതകം വ്യാപിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്താണ് സ്റ്റെറീൻ എന്ന് ആദ്യം മനസ്സിലാക്കണം. ഇത് വളരെ വീര്യമുള്ള ഒരു അതിഭയാനകമായ വിഷവസ്തു തന്നെയാണ്. കാരണം ക്യാൻസറിന് വരെ കാരണമായേക്കാവുന്ന അത്രത്തോളം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വാതകം തന്നെയാണ്. അപ്പോൾ 5 കിലോമീറ്ററോളം ഇത് പടർന്നിട്ടുണ്ട്. 1.5 കിലോമീറ്ററോളം ജനങ്ങളെ നല്ല രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായി പറയപ്പെടുന്നത്. പക്ഷേ നമ്മുടെ ഇന്ത്യൻ മാധ്യമങ്ങൾ ഇതിന്റെ വീര്യം കുറച്ചു കാട്ടാനും കോർപ്പറേറ്റുകളുടെ മുഖം രക്ഷിക്കുവാൻ വേണ്ടി പെട്ടിക്കോള വാർത്തയുമാക്കി കൊണ്ട് ഈ വാർത്തയെ ഒതുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്നത് വലിയ യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഈ ഒരു ദുരന്ത മുഖത്ത് നിന്ന് ഇന്ത്യൻ മനസാക്ഷി കടന്നുപോകുന്നത് 1984 അതെ, ലോകത്ത് തന്നെ വിറപ്പിച്ച, ലോകത്ത് തന്നെ നടുക്കിയ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റർ, ദ വേഴ്സ്റ്റ് ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റർ എന്ന് പറയപ്പെടുന്ന ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. 1984 December 2-3 ഈ രാത്രികളിലാണ് ഈ വലിയ ദുരന്തം സംഭവിച്ചിട്ടുള്ളത്. ലോകത്ത് തന്നെ ഇത്തരം ദുരന്തത്തെ, ഈ ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്ററിനെ ഇത്ര ദാരുണമായി ചിത്രീകരിക്കാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ അത്രയും ഭയാനകരമാണ് വിഷവായു ശ്വസിച്ചുകൊണ്ടുള്ള മരണം. ആൾക്കാർക്ക് ശ്വാസതടസ്സം അനുഭവപ്പെടുന്നു. ശ്വാസതടസ്സം അനുഭവപ്പെട്ട് മരിക്കൽ സാധാരണ ഉണ്ടാവുന്നതാണ്. പക്ഷേ ഇത് എരിവും പുകയുമൊക്കെ ആയിട്ട് മുഖവും മൂക്കും കണ്ണുമൊക്കെ എരിഞ്ഞു തുള്ളുന്ന ഒരവസ്ഥ, നിസ്സഹായമായ അവസ്ഥ തന്നെയാണ്. ഒരു ബേണിംഗ് സെൻസേഷനാണ് ഈ വിഷവായു ശ്വസിക്കുമ്പോൾ ഉണ്ടാവുന്നത്. ആകെ ഉള്ളൊക്കെ എരിഞ്ഞു പുകയുന്ന അവസ്ഥ. ശേഷം മൂക്കിൽ നിന്നും വായിൽ നിന്നൊക്കെ നുരയും പതയും വരുന്നു. വളരെ നിസ്സഹായനായിക്കൊണ്ട് നോക്കി നിൽക്കെ ആൾക്കാർ ബോധരഹിതരായി റോഡിലും മറ്റുമൊക്കെ വീണ് മരിക്കുന്ന വളരെ ദയനീയമായ അവസ്ഥ. അതുകൊണ്ട് തന്നെയായിരിക്കാം ഇതിനെ ദ വേഴ്സ്റ്റ് ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റർ എന്ന് വിളിക്കപ്പെടുന്നത്. 1969 സ്ഥാപിതമായ ഒരു ഇൻഡോ അമേരിക്കൻ കമ്പനിയാണ് യൂണിയൻ കാർബൈഡ് ഇന്ത്യ ലിമിറ്റഡ്. യൂണിയൻ കാർബൈഡ് ഇന്ത്യ ലിമിറ്റഡിൽ നിന്ന് പെസ്റ്റിസൈഡ്സ് ആണ്, കീടനാശിനികളാണ് ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരുന്നത്. പ്രത്യേകിച്ചും സെവിയൻ പോലെയുള്ള ഒരു കീടനാശിനിയൊക്കെ നിർമ്മിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന മീഥൈൽ ഐസോ സയനൈറ്റ് എന്ന വാതകമാണ് അവിടെ നിന്ന് ലീക്കായത്. ഈ മീഥൈൽ ഐസോ സയനൈറ്റ് നിർമ്മിക്കാൻ തുടങ്ങിയത് 1979 മുതലാണ്. അതായത് കമ്പനി തുടങ്ങിയിട്ട് 10 ശേഷം. പക്ഷേ ഇതിന്റെ പ്ലാന്റ് ഇവിടെ കൊണ്ടുവരുമ്പോൾ ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരുന്നു. പക്ഷേ നമ്മുടെ കൊക്കക്കോള പ്ലാന്റൊക്കെ പോലെയുള്ള അതിനെതിരെയുള്ള പ്രതിഷേധം പോലെ അങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ സാധാ എന്താണോ നടക്കാറുള്ളത് അത്തരത്തിൽ അടിച്ചമർത്തപ്പെട്ടു. പക്ഷേ പിന്നീട് നടന്നത് വളരെ ദാരുണമായ സംഭവമായിരുന്നു. ഈ സംഭവം നടക്കുന്നതിന് മുമ്പ്, അതായത് 1984-83 ആ ടൈം ഈ കമ്പനിയിൽ ഒരുപാട് ലീക്കേജുകൾ ഉണ്ടായിട്ടുള്ളത് എന്നത് യാഥാർത്ഥ്യമാണ്. എന്നിട്ട് ഇവിടുത്തെ ഒരു ജോലിക്കാരൻ മരിക്കാനിടയായ സംഭവം ഉണ്ടായിട്ടുണ്ട്. കെമിക്കൽ എഞ്ചിനീയർക്ക് പൊള്ളലേറ്റ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ പലതും ഈ കമ്പനിയുടെ ഉള്ളിൽ നടന്നിട്ടുള്ളത് എന്നത് വലിയ വസ്തുതയാണ്. അതിനുശേഷമാണ് ലോകത്തിൽ തന്നെ നടുക്കിയ ഈ വലിയ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി ഉണ്ടാവുന്നത്. സംഭവിച്ചത് ഇതാണ്. അവിടെ MIC സ്റ്റോർ ചെയ്തിരുന്നത് 3 ടാങ്കുകളിലായിട്ടാണ്, E611, E612, E619. ഇത് സ്റ്റോർ ചെയ്തിരുന്നത് വാതകമായ രൂപത്തിലായിരിക്കില്ല, സാധാരണ ലിക്വിഡ് ഫോർമാറ്റിലാണ് ഇത് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ തന്നെ E611 എന്ന ആ ടാങ്കിൽ വെള്ളം കയറിയാണ് അപകടം സംഭവിക്കുന്നത്. ഈ ടാങ്ക് മാസങ്ങൾക്ക് മുന്നേ അറ്റകുറ്റപ്പണികൾക്ക് വിധേയമായിരുന്നു. ഇത് കംപ്ലയിന്റ് മൂലം മാറ്റിവെച്ചിരുന്ന ടാങ്ക് കൂടിയാണ്. വെള്ളം കയറിയപ്പോൾ ഈ വാതകവും ഈ വെള്ളവും തമ്മിൽ റിയാക്ഷൻ ഉണ്ടായി. അതിനുശേഷം ഹീറ്റ് ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. അപ്പോൾ ക്രമാതീതമായി ടെമ്പറേച്ചർ കൂടി. ഈ ടാങ്കിനുള്ളിലെ മർദ്ദം, പ്രഷർ വളരെ അധികമായി. പിന്നീട് ടാങ്ക് ലീക്കായാൻ വേറൊന്നും ഹേതുവായി വേണ്ടല്ലോ. ആ ടാങ്കിന് വിള്ളൽ പോലും ഉണ്ടാകുന്ന വിധത്തിൽ അത്രയും ശക്തമായ ഒരു ലീക്കേജ് അവിടെ ഉണ്ടായി. നല്ല സുരക്ഷാ മെഷേഴ്സ്, സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ കൈകൊണ്ടിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയിൽ ഇത്തരമൊരു ദുരന്തം സംഭവിക്കുമായിരുന്നില്ല. പക്ഷേ വീഴ്ച സംഭവിച്ചത് അധികൃത ഭാഗത്ത് തന്നെയാണ്. മെയിൻലി 3 സെക്യൂരിറ്റി പ്രിക്കോഷൻസ് അവിടെ ലഭ്യമായിരുന്നു. അത് 3 അൺഫോർച്ചുനേറ്റ്ലി അന്ന് പ്രവർത്തനയോഗ്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ലീക്കേജ് ഉണ്ടായതും അതിനെ തടുക്കാൻ കഴിയാതെ പോയതും. 1. റഫ്രിജറേഷൻ സിസ്റ്റമാണ്.
ഈ ടാങ്ക് ചൂടാകുമ്പോൾ ഹീറ്റ് ഉൽപാദിപ്പിക്കുമ്പോൾ അത് തണുപ്പിക്കാനുള്ള മാർഗം. ഈ മീഥെയിലൊക്കെ സൂക്ഷിച്ചിരുന്നത് നല്ല തണുപ്പിലായിരുന്നു. നല്ല തണുപ്പിലാണ് ഇത്തരം വാതകങ്ങളൊക്കെ ലിക്വിഡ് ഫോർമാറ്റിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുക. അവിടെ ക്രമാതീതമായി ഹീറ്റ് ഉയർന്നു വരുമ്പോൾ ടെമ്പറേച്ചർ കൂടും. അങ്ങനെയാണല്ലോ ഈ ലീക്ക് ഉണ്ടായത്. അപ്പോൾ റിഫ്രിജറേഷൻ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് അതിനെ തണുപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അവിടുത്തെ ടെമ്പറേച്ചർ കുറക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അന്ന് ആ സംഭവം പ്രവർത്തനയോഗ്യമായിരുന്നില്ല. ആ ഉപകരണം മാസങ്ങൾക്ക് മുന്നേ 10 മാസങ്ങൾക്ക് മുന്നേ എങ്ങാനും ഇത് പ്രവർത്തനയോഗ്യമായിരുന്നില്ല. അപ്പോൾ ആദ്യത്തെ സെക്യൂരിറ്റി വീഴ്ച ഇതാണ്. രണ്ടാമത്തേത് ഫ്ലെയർ ടവർ ആണ്. അത് മറ്റ് ഓക്സിജൻ പോലെയുള്ള വാതകങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഈ അധികം വരുന്ന ഗ്യാസിനെ, ഈ വാതകത്തെ കത്തിച്ചു കളയുകയാണ് ചെയ്യുക. ഈ സേഫ്റ്റി മെഷർ ഉണ്ടെങ്കിൽ, ഈ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് ആ അധികം വന്ന ലീക്കേജ് വന്ന വാതകത്തെ കത്തിച്ചു കളയാമായിരുന്നു. പക്ഷേ അവിടെ അതും പ്രവർത്തനയോഗ്യമായില്ല. മൂന്നാമത്തേത് വിൻഡിംഗ് ഗ്യാസ് സ്ക്രബ്ബർ ആണ്. ഇതിൽ നിന്ന് വെച്ചാൽ മറ്റു വാതകങ്ങളെ കയറ്റിക്കൊണ്ട് ഈ വാതകത്തെ നിർവീര്യമാക്കുക, ഡീടോക്സിക് ആക്കുക എന്ന മെത്തേഡാണ് ഈ സിസ്റ്റം ചെയ്യുന്നത്. പക്ഷേ ഈ മൂന്ന് സിസ്റ്റങ്ങളും അന്ന് അവിടെ പ്രവർത്തനയോഗ്യമായിരുന്നില്ല. മാത്രമല്ല മാസങ്ങൾക്ക് മുമ്പേ ഈ സംഭവങ്ങളൊന്നും അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയും വലിയൊരു സെക്യൂരിറ്റി സിസ്റ്റം അവിടെ അവൈലബിൾ ആയിട്ട് പോലും അതിനെ പ്രവർത്തിപ്പിക്കാൻ കഴിയാത്തവണ്ണം ആ കമ്പനിയുടെ സിസ്റ്റംസ് താറുമാറായിരുന്നു. മാസങ്ങൾക്ക് മുമ്പേ താറുമാറായിരുന്നു. അതാണ് ഇത്ര വലിയ ദുരന്തം. ഇന്നും ഇതിന്റെ എഫക്റ്റ്, ഇതിന്റെ ഇമ്പാക്ട് ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത്തരം വലിയൊരു ട്രാജഡിക്ക് കാരണക്കാരായി ഇതിന്റെ പിന്നിലെ ഈ സേഫ്റ്റി മെഷേഴ്സിന്റെ പ്രവർത്തനം മാറിയിട്ടുണ്ട്. എന്നിട്ട് അധികൃതർ ചെയ്തതിൽ നിന്ന് നോക്കട്ടെ. അവർ ആദ്യം ഇത് വേറെ ടാങ്കിലേക്ക് മാറ്റാൻ ശ്രമിച്ചു. എവിടെ മാറാൻ? കാരണം അത്രയും സ്റ്റോറേജ്, അവർ സ്റ്റോറേജ് കപ്പാസിറ്റിയേക്കാൾ കൂടുതൽ ഇവർ ഈ MIC സൂക്ഷിച്ചിരുന്നു എന്നതാണ്. മാത്രമല്ല രണ്ടാമതായി വെള്ളം ഒഴിച്ചു നോക്കി. ഇത്ര വലിയ ടെമ്പറേച്ചറിൽ കത്തുന്ന വാതകം ഇവർക്ക് എങ്ങനെയാണ് വെള്ളത്തിനെ കൊണ്ട് അണക്കാൻ സാധിക്കുക? മൂന്നാമതായി ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ അലാറം, സേഫ്റ്റി അലാറം പ്രഖ്യാപിച്ചു. ഡേഞ്ചർ അലാറം കേട്ടപ്പോൾ ജനങ്ങളൊക്കെ ഇറങ്ങി ഓടാൻ തുടങ്ങി. ജനങ്ങൾ എന്ത് ചെയ്യാൻ? നിർദ്ദരരായ ആ പാവപ്പെട്ട ജനങ്ങൾ വീടിനുള്ളിൽ കഴിയണോ ഇറങ്ങി ഓടണോ എന്ന് കഴിയാതെ വളരെ സംശയത്തിനിടയിൽ നിൽക്കുകയും ഈ വിഷവായു അതിശീഘ്രം തന്നെ വ്യാപിക്കുകയും ചെയ്തു. ഒറ്റ രാത്രി കൊണ്ട് 3000 പേരാണ് മരിച്ചു വീണത്. നിസ്സഹായരായി നോക്കി നിൽക്കുവാൻ മാത്രമേ ബാക്കിയുള്ളവർക്ക് സാധിച്ചിട്ടുള്ളൂ. മാത്രമല്ല ആഴ്ചകളായി, അടുത്ത ആഴ്ച 8000 പേരും പിന്നീട് 8000 പേർ, അങ്ങനെ 16000 പേർ ഈ വിഷവാതക ദുരന്തത്തിന്റെ ഇരകളായിക്കൊണ്ട് മരിച്ചു വീണു. അതിലും വലിയ കണക്ക് എന്തെന്ന് വെച്ചാൽ മരിച്ചവരെക്കാൾ ജീവച്ചവങ്ങളായി ജീവിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കണക്കാണ്. 558000 ഓർത്തോളം പേർ ഈ ദുരന്തത്തിന്റെ ഇരകളായിക്കൊണ്ട് മരിക്കാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അത്തരത്തിലുള്ള വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഈ ഭോപ്പാൽ ദുരന്തം ഇന്നും ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരു കറുത്ത ദിനമായി നിലകൊള്ളുന്നു. അന്നത്തെ ദിവസം നമുക്ക് തീർച്ചയായും ഇന്ത്യ ചരിത്രത്തിലെ കരിദിനമെന്ന് വിശേഷിപ്പിക്കാം. കാരണം 3000 പേരുടെ ജീവൻ ഒറ്റ രാത്രി കൊണ്ട് പൊലിഞ്ഞുപോയി. അതും ഈ കമ്പനികളുടെ, കോർപ്പറേറ്റുകളുടെ വലിയ വീഴ്ച കാരണം. ലങ്സിനെ മാരകമായി ബാധിച്ച ഈ വിഷവായു ചികിത്സിച്ച് ഇല്ലാതാക്കാൻ വേണ്ടി വേണ്ടവിധം ആശുപത്രികൾ ഭോപ്പാലിൽ ഇല്ലായിരുന്നു. മാത്രമല്ല ഇവരുടെയൊക്കെ ആന്തരിക അവയവങ്ങളിൽ വലിയ രോഗങ്ങൾ വരുത്തിവെച്ച വിഷവായുവാണ് ഈ മീഥൈൽ ഐസോസയനൈറ്റ് എന്നത്. ശേഷം അവർ ജനിക്കുന്ന കുട്ടികൾ പോലും എൻഡോസൾഫാൻ ബാധിതരെ പോലെ പെർമനന്റ് ഡിസബിലിറ്റി, അവർ അംഗവൈകല്യമുള്ളവരായി തീരാൻ തുടങ്ങി. അങ്ങനെ നിരന്തരമായി എവർലാസ്റ്റിംഗ്, ഒരു ലോങ് ലാസ്റ്റിംഗ് ദുരന്തമായി ഭോപ്പാൽ ദുരന്തം മാറിക്കഴിഞ്ഞിരുന്നു. ഇന്നും അവിടെ പ്രകൃതിയും മനുഷ്യരും അതിന്റെ പ്രത്യാഘാതങ്ങളിൽപ്പെട്ട് അലയുകയാണ്. അവിടെ ബാക്കി വന്ന കെമിക്കൽ വസ്തുക്കൾ, അതിനുശേഷം ഈ കമ്പനി അടച്ചുപൂട്ടിയിരുന്നു. കമ്പനി അടച്ചുപൂട്ടിയതിനു ശേഷമുള്ള അവിടെയുള്ള വാതകങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ, കെമിക്കൽ വസ്തുക്കൾ അത്രയും ഡംപ് ചെയ്യാൻ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. അവിടെ തന്നെ പ്ലാസ്റ്റിക് കവറുകളിലാക്കി ഡംപ് ചെയ്ത അവസ്ഥയാണ്. ആ പ്ലാസ്റ്റിക് കവറുകളിൽ ഇന്നും അവിടുത്തെ മണ്ണിൽ വെള്ളപ്പൊടികളായി വിഷവസ്തുക്കളുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. അത് മഴക്കാലത്ത് ഒഴുകി വന്നാണ് ഇവരുടെ ജലാംശത്തിലൊക്കെ കൂടിക്കലരുന്നത്. ഇത്തരം വലിയൊരു ഒരു കാലങ്ങൾക്ക് ഇപ്പുറത്തും ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന ദുരന്തമാണ് ഭോപ്പാലിലേത്. ഭീകരമായ മറ്റൊരു വസ്തുത എന്തെന്ന് വെച്ചാൽ ഈ ദുരന്തത്തിന്റെ ശേഷം പുറത്തുവന്ന കാരണങ്ങളായി എണ്ണപ്പെടുന്ന റിപ്പോർട്ടാണ്. ഇതിന് ഒന്നാമത്തെ കാരണമായി പറയുന്നത് അവിടെ ഈ സെക്യൂരിറ്റി ഉപകരണങ്ങൾ പ്രവർത്തിക്കാനുള്ള ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിരുന്നില്ല എന്നതാണ്. ഇലക്ട്രിസിറ്റി പിടിച്ചു വെച്ചുകൊണ്ട് ലാഭം കൊയ്യുവാൻ വേണ്ടി ഈ കമ്പനി നടത്തിയ ഒരു ചെറിയ വെട്ടിപ്പാണിത്. ഇലക്ട്രിസിറ്റി ചുരുക്കിയാൽ ഹ്യൂജ് ആയിട്ടുള്ള ഒരു എമൗണ്ട് തന്നെ കമ്പനിക്ക് ലാഭം ഉണ്ടാകും. അപ്പോൾ ഈ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് എന്തെങ്കിലുമല്ലേ ഉപയോഗിക്കാൻ വരൂ. അപ്പോൾ ഈ സെക്യൂരിറ്റി ഉപകരണങ്ങളിലേക്ക് കറണ്ട് കൊടുക്കാതെ അത് പ്രവർത്തനയോഗ്യമല്ലാതെ വെച്ചു എന്നുള്ളതാണ് വലിയ ഈ ദുരന്തത്തിന് പിന്നിലെ ഏറ്റവും വലിയ കാരണമായി എണ്ണപ്പെടുന്നത്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മീഥൈൽ ഐസോസയനൈറ്റ് സൂക്ഷിച്ചിരുന്നത് ആവശ്യത്തിലധികമായിരുന്നു, അല്ലെങ്കിൽ ആ സ്റ്റോറേജിൽ, ആ ടാങ്കിൽ സ്റ്റോറേജ് കപ്പാസിറ്റി എത്രയായിരുന്നോ അതിലധികമാണ് മീഥൈൽ ഐസോസയനൈറ്റ് സൂക്ഷിച്ചിരുന്നത്. പകുതി മാത്രമേ ഇത്തരം വാതകങ്ങളൊക്കെ സൂക്ഷിക്കാൻ പറ്റൂ എന്നൊരു
ഒരു സ്റ്റാൻഡേർഡ് കണക്കൊക്കെ ഉണ്ട്. അതിനപ്പുറത്തേക്ക് ആ ടാങ്കിൽ സ്റ്റോറേജ് കപ്പാസിറ്റിക്ക് അപ്പുറത്താണ് മീഥൈൽ ഐസോസയനേറ്റ് ലാഭം കൊതിച്ചുകൊണ്ട് കോർപ്പറേറ്റുകൾ സൂക്ഷിച്ചു വെച്ചിരുന്നത്. ഇതാണ് 16,000-ത്തോളം ജനങ്ങളുടെ ജീവഹാനിക്ക് കാരണമായ ആ ദുരന്തത്തിന് പിന്നിലെ മുഖ്യ ഹേതു. വിഷവാതക ദുരന്തങ്ങൾ വലിയ ലോങ് ലാസ്റ്റിംഗ് ഇമ്പാക്ട് തന്നെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഈ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് പ്രകാരം വിശാഖപട്ടണത്തിലെ ഈ ഒരു ലീക്കേജ് തന്നെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ്. കാരണം ക്യാൻസറിന് പോലും ഹേതുവാകുന്ന ആ ഒരു വിഷവായു ശ്വസിച്ചവരിൽ അവരുടെ തലമുറകളോളം അതിന്റെ ഇമ്പാക്ട് നിലനിൽക്കുമെന്നാണ്. ഇന്നും ഭോപ്പാലിൽ കാണുന്നത് പോലെ ഒരുപാട് പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെ, ജനിക്കുന്ന കുഞ്ഞുങ്ങളടക്കം ഇതിന്റെ ഇരകളായിത്തീരുന്നു. കോർപ്പറേറ്റുകളുടെ വലിയ ലാഭക്കൊയ്ത്ത് കാരണം ഇരകളാക്കപ്പെടുന്നത് പാവപ്പെട്ട ജനങ്ങളാണ്. മുതലാളിത്തവും രാഷ്ട്രീയവും ഗവൺമെന്റും എല്ലാം രാജ്യ നന്മക്കും ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടിയാവണം. കമ്പനികൾ ഉണ്ടാവേണ്ടത് നമ്മുടെ ആവശ്യകത തന്നെയാണ്. പക്ഷേ സേഫ്റ്റി മെഷേഴ്സ് സ്വീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വലിയ ഫാക്ടറികൾ പ്രവർത്തിക്കുമ്പോൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്നത് ഉറപ്പുവരുത്തേണ്ടത് ഗവൺമെന്റിന്റെ ബാധ്യതയാണ്. അത് ജനജീവിതത്തെ ബാധിക്കുന്ന വലിയ കാര്യമാണ് എന്നതുകൊണ്ട് തന്നെ ഇനിയും ഇത്തരത്തിലുള്ള കറുത്ത ദിനങ്ങൾക്ക്, വലിയ ദുരന്തങ്ങൾക്ക് നമ്മുടെ രാജ്യം സാക്ഷിയാവാതിരിക്കട്ടെ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒപ്പം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി അമർത്തുക.